അപ്പൊ വിജയേട്ടാ നമസ്കാരം. കോഴിക്കോട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ UDFന്റെ രാഘവേട്ടൻ ജയിക്കുന്നത് 85,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥി പ്രദീപ് കുമാറായി. പ്രദീപ് കുമാർ എന്ന് പറഞ്ഞാൽ വിജയേട്ടൻ അറിയാലോ, വളരെ ജനസമ്മതനായ ജനപ്രിയനായ നേതാവായിരുന്നു. ഇത്തവണ വീണ്ടും രാഘവേട്ടൻ മത്സരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥി എന്തായാലും പ്രദീപിനേക്കാൾ സീനിയറായ CPMന്റെ കരുത്തൻ എന്ന് നിങ്ങൾ തന്നെ വിശേഷിപ്പിക്കുന്ന അല്ലേ കരീംകെയാണ് മത്സരിക്കുന്നത്. അപ്പൊ ഈ കരീംകെയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഒരു 85,000 വോട്ടിന്റെ പരാജയത്തിൽ നിന്ന് എന്താ പറയാ വിജയം നേടിയെടുക്കാനുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ പ്രാവശ്യത്തെ 85,000 കണക്ക് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതിന് മുമ്പത്തെ കണക്കുണ്ടല്ലോ. കണക്ക് വേറെയുണ്ട്. അപ്പൊ കണക്കുകൾ നമ്മൾ പരിശോധിക്കും. കഴിഞ്ഞ മാത്രം എടുക്കണ്ട. നമ്മള് രാഷ്ട്രീയാണിത്. ഒരു ജനപ്രതിനിധി ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോ അയാള് തങ്ങളെ പിന്നെ ഈ 5 വർഷക്കാലത്തെ പ്രവർത്തന കാലയളവിലെടുത്ത നിലപാടുകൾ എന്തെന്ന് പരിശോധിക്കും. ബുദ്ധിയുള്ള വോട്ടർമാര് അങ്ങനെ വിളിച്ച് പരിശോധിക്കുമ്പോ കേരളത്തിലെ സർക്കാരിന് അർഹതപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ കേന്ദ്രം നിഷേധിച്ചപ്പോൾ ഒരു പാർലമെന്റ് മെമ്പറെ കടമ എന്താ? അത് സംസ്ഥാന സർക്കാരിന് നേടിക്കൊടുക്കുക എന്നുള്ളതാ. ആ നിലപാടിൽ നിന്ന് രാഘവെടുത്ത നിലപാടെന്താ? പൂർണ്ണമായിട്ടും അത് എങ്ങനെയൊക്കെ കിട്ടാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ അത് മുടക്കാൻ പറ്റും? മുടക്കാൻ പറ്റും എന്നുള്ളത് ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ലേ? ഇല്ല, കേന്ദ്ര ഗവൺമെന്റിന് നിവേദനം മുഴുവൻ MPമാർ ആദ്യം സമ്മതിച്ചു, പിന്നെ മാറിയില്ലേ? വേണ്ടാത്തതുകൊണ്ടേ മാറിയത്. അവിടെ രാഷ്ട്രീയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ചിന്തിക്കണ ജനങ്ങൾ രാജ്യത്തില്ലേ? ചിന്തിക്കണ രാജ്യത്ത് ജനങ്ങളില്ലേ? പിന്നെ കോൺഗ്രസിന്റെ സ്ഥിതി എന്താന്ന്? ഇന്ന് കോൺഗ്രസ് ആയ ആളുകൾ നാളെ പടര പടരയായിട്ട് BJP ആയിട്ട് പോവുക. ഒരു ഒരു പരിധി വരെ ഈ രാഘവനും നമ്മുടെ രാഷ്ട്രീയത്തില് അങ്ങോട്ട് പോക്കുണ്ടാവും, ഇങ്ങോട്ട് വരവുണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ട് CPMലേക്ക് പോയില്ലേ? CPM വന്നില്ലേ? പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളെ വിധി നിർണ്ണയിക്കുന്ന മണ്ഡല അത് ഒരു ഒരു പ്രധാന വിഷയം. ഞാൻ പറയട്ടെ, ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നപ്പോ രാഘവൻ എടുത്ത നിലപാടെന്താ? കരീം രാജ്യസഭ എടുത്ത നിലപാടെന്താ? അതേത് നിയമം? പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോ അത് നടപ്പിലാക്കാൻ വേണ്ടി ചർച്ച നടന്നപ്പോ അതിനെതിരായിട്ട് വോട്ട് ചെയ്യും വന്നപ്പോ രാഘവൻ വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോയി. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അല്ല, ശരി ശരി, ഇത് സംബന്ധിച്ച് ഈ ന്യൂനപക്ഷങ്ങൾ ഇപ്രാവശ്യം ചെയ്യും. ഇത് സംബന്ധിച്ച് ഞാൻ എന്റെ ഒരു എന്റെ സംശയം ചോദിക്കട്ടെ. അപ്പൊ വിജയേട്ട പറഞ്ഞു എന്താന്ന് ചോദിച്ചേ, ഈ ന്യൂനപക്ഷങ്ങൾക്ക് വമ്പിച്ച രീതിയിലുള്ള അപകടം വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതാ ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയെ വരാൻ വേണ്ടി പോകുന്നത് വയനാട്ടിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞാല് നമ്മളെ രക്ഷകനാണ് എന്ന് ആ ഒഴുക്ക. ഞാൻ പറയുന്നത് ഇതേ ന്യൂനപക്ഷ കാർഡല്ലേ ഇപ്പോൾ CPM ഇറക്കിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെ ഇപ്പൊ വിജയേട്ടൻ? അല്ല, ഇപ്പൊ ഞാൻ എന്റെ ഒരു കാര്യം പറയാം. ഇപ്പോ വിജയേട്ടൻ പറഞ്ഞു ന്യൂനപക്ഷത്തിനെതിരായ, അതായത് പൗരത്വ ഭേദഗതി ബില്ലാണ് ചൂണ്ടിക്കാണ്ടിയത് അല്ലേ? ഇപ്പൊ ഞാൻ പറയാൻ കാരണം, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വന്നപ്പോഴും അദ്ദേഹത്തിന്റെ സംസാരം മുഴുവനും പൗരത്വ ഭേദഗതി നിയമമായിരുന്നു. ഈ പൗരത്വ ഭേദഗതി നിയമം ഇട്ട് സംസാരിക്കുന്നത്, അത് ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ മുസ്ലിം വോട്ട് സമാഹരിക്കാനുള്ള ഒരു തന്ത്രമല്ലേ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താ? എന്തറിയോ, നിങ്ങൾ ഈ മീഡിയാസ് മാധ്യമങ്ങൾ നിങ്ങൾ എന്തിനെ പറഞ്ഞു കാര്യമില്ല. പൗരത്വ ഭേദഗതി നിയമത്തിന് ന്യൂനപക്ഷത്തിനെ മാത്രം ബാധിക്കുന്നതാ? അല്ല, പൗരത്വ ഭേദഗതി നിയമം അല്ല ഞാൻ ചോദിക്കട്ടെ. പൗരത്വ ഭേദഗതി നിയമം കേരളത്തിലെ ഏത് മുസ്ലിമിനെയാണ് ബാധിക്കുന്നത്? ഞാനതല്ല പറയണത്. ഭേദഗതി നിയമം മുസ്ലിങ്ങളെ മാത്രമാണോ ബാധിക്കണേ? മുസ്ലിങ്ങളെ മാത്രമാണോ ബാധിക്കണേ? അല്ല, ഏത് മുസ്ലിമിനെയാണ് ബാധിക്കുന്നത്? ന്യൂനപക്ഷ ഏത് മുസ്ലിങ്ങളെയാണ് ബാധിക്കുന്നത്? എങ്ങനെ
പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെ രണ്ട് തട്ടിലാക്കിയിട്ട്, ഞാൻ ചോദിക്കട്ടെ മനുഷ്യരെ എന്നല്ല പറയുന്നത്, ഇന്ത്യയിലെ ഏത് മുസ്ലിം ജനത, ഏത് മുസ്ലിമിനെയാണ് പൗരത്വ ഭേദഗതി നിയമം പ്രതികൂലമായി ബാധിക്കുന്നത്? ആ നിയമത്തിൽ പറഞ്ഞ വകുപ്പുകളിൽ, ആ വകുപ്പുകൾ പറയുന്നത് മുഴുവനും ഇന്ത്യയിലേക്ക് കുടിയേറുന്ന എന്ന് പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത ആളുകളെയാണ് പരാമർശിക്കുന്നത്. അതിന് നമ്മൾ കേരളത്തില് എന്താ പറയാ, ഒരു വൻ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഒരു രാഷ്ട്രീയ ഒരു കാപട്യം ഇല്ലേ അതില്? നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക, ഇത് പൗരത്വ ഭേദഗതി നിയമം മോദി ഗവൺമെന്റ് തുടർച്ചയായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു നിലപാടിന്റെ ഭാഗമാണ്. ആദ്യം കൊണ്ടെന്താ, പൗരത്വ ഭേദഗതി നിയമം വേണമെന്ന് വേണമെന്ന് മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടില്ലായിരുന്നോ? ഞാൻ പറയട്ടെ, നമ്മുടെ പാർട്ടി സി പി എമ്മിന്റെ പാർട്ടിയുടെ ഒരു അഭിപ്രായം അതല്ലായിരുന്നോ? അല്ല, ഒരു അത്തരത്തിൽ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന എന്താ, മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മുത്തലാഖ് ബില്ല്, കാശ്മീർ, ഏകീകൃത സിവിൽ കോഡ്, രാമക്ഷേത്രം, ഇങ്ങനെ തുടങ്ങി ഇന്ത്യ രാജ്യത്തെ പൂർണ്ണമായിട്ടും ഹൈന്ദവൽക്കരിക്കുന്ന രീതിയിലേക്ക്, ഇന്ത്യ രാജ്യം ഒരു ഹിന്ദുസ്ഥാനാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം. ഈ മുത്തലാഖ് എങ്ങനെയാണ് ഹൈന്ദവൽക്കരിക്കുക? ഇതൊക്കെ അതിന്റെ ഭാഗ. ഈ മുത്തലാഖ് യഥാർത്ഥത്തിൽ, ഈ മുത്തലാഖ് യഥാർത്ഥത്തിൽ, മുത്തലാഖ് യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക്, സ്ത്രീകളെ രക്ഷക്കുള്ള ഒരു നിയമല്ലേ മുത്തലാഖ് നിയമം? സ്ത്രീകളെ രക്ഷയാണോ അല്ലെന്നുള്ളതല്ല, ഇവിടെ ക്രിമിനൽ നിയമമാണ്. ഓർക്ക് ഓരത് കുറ്റം ചെയ്താല് വേറെ മതത്തിലുള്ള ചില ക്രിമിനൽ നിയമമല്ല, അതെന്താ അങ്ങനെ? ഇത് മുസ്ലിങ്ങൾ, മുസ്ലിം സ്ത്രീകള്, മുസ്ലിം രക്ഷകനായിട്ട് വരുന്നതിനാ വേണ്ട, ഇവർക്ക് എന്തേലും മുസ്ലിം സ്ത്രീകളെ രക്ഷ? ഞാൻ ചോദിക്കണതല്ല, ഒരു കുറ്റം ഒരാൾ ചെയ്താല് മുസ്ലിമിനും ഹിന്ദുവിനും ഒരേ നിയമമായിരിക്കണം. മുസ്ലിം സ്വാഭാവികമായി ഏകീകൃത സിവിൽ കോഡിന്റെ കാര്യത്തിൽ എന്ത് പറയുന്നു? ഏകീകൃത സിവിൽ കോഡ് ഒരു കുറ്റം ചെയ്താൽ ഹിന്ദുവിനും മുസ്ലിമിനും എല്ലാവർക്കും ഒരേ ഒരേ ശിക്ഷയായിരിക്കണം. ഏകീകൃത സിവിൽ കോഡിന് എന്തിനാണ്? ഏകീകൃത സിവിൽ കോഡ് എന്തെന്നുള്ളതല്ല നമ്മുടെ ചർച്ച. നിങ്ങളങ്ങനെ വെള്ളം വഴി തിരിച്ചു, അല്ല ഏകീകൃത സിവിൽ കോഡ് നിയമം ഇവിടെ കൊണ്ടുവന്നപ്പോ അതില് മനുഷ്യനെ തട്ടി, രാജ്യത്തെ ജനങ്ങള് ഭരിക്കുന്ന ഭരണാധികാരികള് തങ്ങളുടെ അധികാരം നിലനിർത്താൻ കള്ളികളാക്കി കള്ളികളാക്കി ജനങ്ങളെ വിഭജിക്കും, ഓനെ പരസ്പരം ഏറ്റുമുട്ടിക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായിരുന്നില്ലോ? ഒരു കാലത്ത് അനുകൂലമായിരുന്നില്ല. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്നത് തെറ്റാണെന്നായിരുന്നോ സി പി എം തുടക്കകാലത്തെ വന്നത്? അല്ല, സി പി എം എന്ന് പറയുന്നത് പുരോഗമന പ്രസ്ഥാനമാണ് അല്ലെ, പുരോഗമന പ്രസ്ഥാനമാണ്. ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുമ്പോ അതിൽ കൊണ്ടുവരുന്ന നിയമവ്യവസ്ഥകൾ എന്താണ് നോക്കിയത് അഭിപ്രായം പറയാം? അത് വരട്ടെ, അത് വന്നിട്ട് നിലപാടെടുത്ത പോരെ. എങ്ങനെ അത് വന്നിട്ട് അതിന്റെ വ്യവസ്ഥകൾ വന്നിട്ട് നിലപാടെടുത്താ പോരെ? വ്യവസ്ഥകൾ വന്നതിന് ശേഷമാണ് അഭിപ്രായം പറയണത്. അല്ല, ഏകീകൃത സിവിൽ കോഡിന്റെ കൃത്യമായ വ്യവസ്ഥകൾ വന്നു കഴിഞ്ഞിട്ട് വന്നാ പോരെ. അല്ല, ഞാൻ പറയാൻ കാരണം എന്താ, വിജയേട്ടൻ പറഞ്ഞു നമ്മുടെ ഈ തർക്കം തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ? അതായത് കേരളത്തിലെ ഒരു മുസ്ലിം പ്രീണനത്തിന് വേണ്ടി സി പി എം ശ്രമിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളി. അല്ല, ഞാൻ എന്റെ നിലപാടല്ലേ പറയുന്നത്, അങ്ങനെ ഉണ്ടോ? ഇല്ല, സി പി എമ്മിന്റെ അത്ര ഒരു അജണ്ടേ ഇല്ല. അങ്ങനെ പ്രീണിപ്പിച്ചിട്ട് ആളുകളെ വശത്താക്കേണ്ട ആവശ്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടതിന്റെ ആവശ്യങ്ങൾ എന്താ, ഓന് ന്യായമായി കിട്ടേണ്ട ജീവിക്കാനാവും. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടറുടെ മുന്നിലുള്ള, കേരളത്തിലെ ഒരു വോട്ടറുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരിക്കും? അയാൾ വോട്ട് ചെയ്യാൻ പോകുമ്പോ എന്തിനടിസ്ഥാനമാക്കിയിട്ടായിരിക്കും അദ്ദേഹം വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല്? സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാണോ, അതല്ല മോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണോ, എന്തായിരിക്കും? അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നതാണോ? രണ്ടും സ്വാഭാവികം. മോദിന്റെ 5 കൊല്ലം 10 കൊല്ലത്തെ ഭരണത്തിന്റെ വിലയിരുത്തലുണ്ടാവും, പിണറായി ഗവൺമെന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ചിട്ട് രണ്ടുണ്ടാവും, അത് സ്വാഭാവികം. അപ്പൊ വിജയനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മണ്ഡലത്തിൽ കരീംകയുടെ വിജയം നമുക്ക് ഉറപ്പിക്കാം. കരീംക ജയിച്ചു കഴിഞ്ഞു കരീംക ജയിച്ചു കഴിഞ്ഞു ഓ അങ്ങനെയാണ് വിജയന്റെ നിലപാട്.
ഇതിന്റെ ഇടയിൽ ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ചാട്ടെ, അതായത് യഥാർത്ഥത്തിൽ കേരളത്തിലെ CPM, കേരളത്തിലെ CPMന്റെ ശത്രു യഥാർത്ഥത്തിൽ BJP ആണോ കോൺഗ്രസ് ആണോ? മുഖ്യശത്രു BJP. ഇന്ത്യയിലെ മുഖ്യശത്രു BJP. കേരളത്തിൽ, കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിലേക്കായിട്ടൊരു നയമില്ല പാർട്ടിക്ക്. കേരളത്തിലേക്ക് ഒരു പിന്നെ ദൂല്യ ഇന്ത്യയിലേക്ക് പൊതുവായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സെൻട്രൽ കമ്മിറ്റി പാസ്സാക്കുന്ന നിയമം എന്തായാലും അല്ല, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം കഴിഞ്ഞ അല്ല മനസ്സിലായി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് അല്ല കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് രാഹുൽ ഗാന്ധി വരുന്നു, നമ്മളെ പിണറായി സഖാവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നമ്മൾ കേട്ടല്ലോ. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ ആക്രമിക്കുന്നു, പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ തിരിച്ചു പറയുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതില് മോദി രക്ഷപ്പെടുകയാണ്, മോദി തുടങ്ങിയതാണ്. അപ്പൊ അതിന് മറുപടി കൊടുത്തു, സ്വാഭാവികമായിട്ടും പറയണ്ടേ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. നമ്മുടെ മുഖ്യശത്രു BJP തന്നെയാണ്, അതില് ഒരു സംശയമില്ല. ഏയ് ഒരു സംശയമില്ല. അപ്പൊ ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു.